പാലക്കാട് മലമ്പുഴ വേനോലിയിൽ കാട്ടാന ചരിഞ്ഞു. വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റതാണെന്ന് സൂചന. വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എന്താണ് സംഭവിച്ചത്? അജിംസാറെ, പാലക്കാട് പുതുശ്ശേരി കിടുത്ത വേനോലിയിലാണ് കാട്ടാന ചെരിഞ്ഞത്. ഷോക്കേറ്റാണ് അണചെരിഞ്ഞത്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഒരു വയലിന് നടുവിൽ, പാടശേഖരത്തിന് നടുവിലേക്ക് കാട്ടാന എത്തുകയായിരുന്നു. ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന കാട്ടാനയാണ് ഇത്. വയലിന് നടുവിലേക്ക് ഇറങ്ങി തൊട്ടടുത്തുള്ള മരം മറിച്ചിട്ടപ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് ഷോക്കേറ്റാണ് അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ കാട്ടാനയുടെ നാട്ടിലേക്കുള്ള പ്രവേശനം ഒരുപക്ഷെ കർഷകർക്കടക്കം വലിയ ഭീഷണി ഉണ്ടാക്കുന്ന നിരവധി വാർത്ത സിജു തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈദ്യുതി ലൈൻ എന്നത് ഇത്തരം കാട്ടുമൃഗങ്ങൾ കടക്കാതിരിക്കാൻ കെട്ടിയിരുന്നതാണോ അതോ അല്ലാതെ സ്വാഭാവികമായി ഉണ്ടായ വൈദ്യുതി ലൈനിലാണോ? സാധാരണ നിലയിൽ വീടുകളിലേക്കുള്ള ആ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഈ വയലിന് സമീപത്തായി ഫെൻസിംഗ് സംവിധാനം വനംവകുപ്പ് ഏർപ്പെടുത്തിയിരുന്നു കാട്ടാന ഈ വയലിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഈ ഫെൻസിംഗ് തകർക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫെൻസിംഗ് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു മരം മറിച്ചിടുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഈ മരം വയലിന് നടുവിൽ കൂടി പോകുന്ന വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അതിനുശേഷം വൈദ്യുതി ലൈൻ തകർന്നു. അതിൽ നിന്നാണ് ഈ കാട്ടാനയ്ക്ക് ഷോക്കേറ്റ് ചെരിയാൻ ഇടയായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ മേഖലകളിൽ വ്യാപകമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാറുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി നെൽകൃഷി, അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിക്കുന്നത് വലിയ തോതിൽ നാട്ടുകാർ തന്നെ പരാതിയുമായി പല സമയങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയാണ് ചെരിഞ്ഞിരിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് കർഷകരും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും എല്ലാം തന്നെ പതിവായി ആവശ്യപ്പെടുന്നതാണ്. ഒരു സ്ഥിരം സംവിധാനം കാട്ടാന വനമേഖലയിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനുള്ള ഒരു സ്ഥിരം സംവിധാനം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും അതൊന്നും ഒരു പരിഹാരം അതുകൊണ്ടൊന്നും ഒരു തരത്തിലും ഈ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. റെയിൽ ഫെൻസിംഗ് സംവിധാനം വനമേഖലയിൽ ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ചെറിയ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. ആ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത്. അത് മുഴുവനായും ഈ വാളയാർ മുതൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള മേഖലയിൽ വനാതിർത്തിയിൽ ഇത് ഇത്തരത്തിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതുമൂലം കൃഷിനാശം ഉൾപ്പെടെ ഒഴിവാക്കാൻ കഴിയും. ഈ പുതുശ്ശേരി മേഖലയിൽ മാത്രം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നാലാളുകൾ ഈ കാട്ടാനയുടെ കുത്തേറ്റ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മലമ്പുഴ വേനോലിൽ കാട്ടാന വൈദ്യുതി ലൈനിൽ തട്ടി ചരിഞ്ഞു.